നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ കോടംതുരുത്ത് പഞ്ചായത്തിൽ ബി ജെ പി അഭിമാനാർഹമായ വിജയം കൈവരിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലയുടെ വടക്കൻ മേഖലകളിൽ ബി ജെ പി ആദ്യമായാണ് പഞ്ചായത്ത് ഭരണത്തിലെത്തുന്നത്. ബിനീഷ് ഇല്ലിക്കൽ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നു. കോടംതുരുത്ത് പഞ്ചായത്ത് 15-ാം വാർഡ് അംഗമാണ് ബിനീഷ് ഇല്ലിക്കൽ. ബിനീഷ് ഇല്ലിക്കൽ നമ്മോടൊപ്പം ചേരുന്നു. കോടംതുരുത്ത് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരുന്നത്. ഏത് വിഷയത്തിനായിരിക്കും മുന്തിയ പരിഗണന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്? ആദ്യം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അരൂർ മണ്ഡലത്തിൽ വളരെ വലിയ വിജയം, ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കോടംതുരുത്ത് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുവാനായിട്ട് രീതിയിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം, ഒറ്റ കക്ഷിയായിട്ട് ഭൂരിപക്ഷം തന്ന ഇവിടുത്തെ കോടംതുരുത്തിലെ ജനങ്ങളോട് ആദ്യം, പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരോട് ആദ്യം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒട്ടനവധിയായിട്ടുള്ള വികസന മുരടിപ്പുകൾ കോടംതുരുത്ത് പഞ്ചായത്തിൻ്റെ എല്ലായിടത്തുമാണ്. വെള്ളക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശവും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും, അപ്പോൾ എല്ലാം ഒരു തീരദേശ മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ്. വെള്ളക്കെട്ടുകളുണ്ട്. അടിയന്തിരമായിട്ട് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്ന വെള്ളക്കെട്ടുകളാണ്. വലിയ തോടുകൾ ഉണ്ട്. ഈ തോടുകൾ ആഴം കൂട്ടി വലിയ നീരൊഴുക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് പെട്ടെന്ന് പുനർനിർമ്മാണം ചെയ്തുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണും. എല്ലാ വിഷയങ്ങളിലും ഏക ഒരേ വിഷയങ്ങൾ പരിപൂർണമായിട്ടും നടത്തിയെടുക്കുന്നതിനുള്ള എല്ലാവിധ കാര്യങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ഞങ്ങളുടെ ഈ ഭരണ സംവിധാനവും മുന്നോട്ട് പോകും എന്നുള്ളത് പറഞ്ഞു. ഇടതുമുന്നണിയും ഐക്യ മുന്നണിയും മാറി മാറി ഭരണം നടത്തിയൊരു പഞ്ചായത്താണ് കോടംതുരുത്ത് പഞ്ചായത്ത്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന് ഭരണ കക്ഷികൾ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ആരോപണങ്ങൾ നിരവധിയായിട്ടുണ്ടായിരുന്നു. നിരവധിയായ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആരോപണം. അടിസ്ഥാനപരമായ പ്രവർത്തനം വെള്ളക്കെട്ട്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വെള്ളക്കെട്ട് പ്രശ്നം, കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, ഗ്രാമീണ റോഡുകളുടെ തകർച്ച, വികസന ഇല്ലായ്മ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, സ്കൂളുകളുടെ നവീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കോടംതുരുത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ബി ജെ പിയെ കണ്ടത് രണ്ട് മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപരമായിട്ടുള്ള മുന്നണി സംവിധാനങ്ങളായതുകൊണ്ടിട്ടാണ്, രണ്ട് മുന്നണികളും അത്തരത്തിലായതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കോടംതുരുത്തിലെ ജനങ്ങൾ തന്നത്. അപ്പോൾ ഇത്തരം അടിയന്തരമായിട്ടുള്ള വിഷയങ്ങൾ, അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണ സംവിധാനത്തിലുണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ പൂഴി വിതരണത്തിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയൊരു അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പുറത്തു കൊണ്ടുവരും. അതുപോലെ തന്നെ വികസന മുരടിപ്പുകൾ, അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള വികസന കാര്യങ്ങളുമായിട്ട് കോടംതുരുത്ത് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. വികസനം എല്ലാവർക്കും എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. തീർച്ചയായും ബി ജെ പിക്ക് എൻ ഡി എക്ക് അഭിമാനിക്കാവുന്ന വിജയമാണ് ആലപ്പുഴ ജില്ലയിൽ. ഒരുപക്ഷേ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് രണ്ടാമത്തെ പഞ്ചായത്ത് ആയിരിക്കും ഒരുപക്ഷേ ഈ കോടംതുരുത്ത് പഞ്ചായത്ത്. കോടംതുരുത്ത് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി ഭരണത്തിലെത്തിയിരിക്കുന്നു. ആകെയുള്ള 15 വാർഡുകളാണ്. ബി ജെ പി 7 സീറ്റ് പിടിച്ചെടുത്ത ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുന്നു. കോൺഗ്രസ്സിന്, യു ഡി എഫിന് ഇവിടെ 5 സീറ്റാണ് ലഭിച്ചത്. ഇടതുമുന്നണിക്ക് 3 സീറ്റും ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഒരുപക്ഷെ യു ഡി എഫിനെ പിന്തുണച്ചേക്കും എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഏതാണെങ്കിലും 7 സീറ്റ് നേടി ബി ജെ പി കോടംതുരുത്ത് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബിനീഷ് ഇല്ലിക്കൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധിയായ അടിസ്ഥാന പ്രശ്ന വികസനത്തിന് വഴി തെളിക്കേണ്ടിയിരിക്കുന്നു. റോഡിൻ്റെ പ്രശ്നം, ആരോഗ്യ മേഖലയിലെ പ്രശ്നം, കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, വെള്ളക്കെട്ട് പ്രശ്നം, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ശ്രമം നടത്തുമെന്നാണ് ബിനീഷ് ഇല്ലിക്കലും അതേപോലെ തന്നെ മറ്റ് മെമ്പർമാരും നമ്മുടെ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ടീം, വിൻ മീഡിയ, ചേർത്തല.